നമസ്കാരം. വയനാട് മണ്ഡലത്തിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ജയം ഉറപ്പാണ്. 2019 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു UDF നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. ഉത്തർപ്രദേശിലെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന വേളയിൽ ഈ വിഷയം ആയുധമാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസ് തന്ത്രപൂർവം മൗനം പാലിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ തട്ടകമാണ് റായ്ബറേലി ലോക്സഭാ മണ്ഡലം. ഇന്ദിരാഗാന്ധിയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച ജയിച്ച മണ്ഡലമാണ് ഇത്. ഇടക്കാലത്ത് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള അരുൺ നെഹ്റു 2 തവണ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി എത്തുമെന്നായിരുന്നു പ്രചാരണം. കുടുംബവാഴ്ച BJP പ്രചാരണ ആയുധമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത്രേ പ്രിയങ്കാഗാന്ധി പിന്മാറിയത്. അമേഠി മണ്ഡലം കോൺഗ്രസിന് അത്ര സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തുന്നത്. ഇവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് സ്വാധീനമുണ്ട്. ഈ സാഹചര്യമാണ് റായ്ബറേലി മണ്ഡലം രാഹുൽ തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഇവിടെയുള്ള 7-ൽ 5 സീറ്റിലും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ SPയുടെ കൈവശമാണ്. സോണിയാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബിന്ദുവാകുന്നതിന് രാഹുൽ UPയിൽ മത്സരിക്കണമെന്ന വിലയിരുത്തലിലായിരുന്നു ഹൈക്കമാൻഡും ഉണ്ടായിരുന്നത്. വയനാടും റായ്ബറേലിയും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാൻ തന്നെയായിരിക്കും സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. രണ്ടിടത്തും രാഹുൽ ജയിച്ചാൽ വയനാടിനെ അദ്ദേഹം കൈവിടുമെന്ന LDF വയനാട്ടിൽ പ്രചാരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്ര വൈകാൻ കാരണമായത്. എന്നാൽ മണ്ഡലത്തോടുള്ള ഇഷ്ടം രാഹുൽ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നതാണ് വസ്തുത. വയനാട് ഇപ്പോഴും രാഹുലിന് പ്രിയപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട്. വയനാട്ടിൽ വരുമ്പോൾ വീട്ടിലെത്തുന്ന പ്രതീതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കാം. നിലവിൽ കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട്. രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ഏറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം മുസ്ലിം ലീഗ് ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ, ആരാകും സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുമോ, ഇടതുപക്ഷത്തിന് വേണ്ടി വീണ്ടും ആനിരാജ എത്തുമോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ഇനി അന്തരീക്ഷത്തിൽ നിറയാൻ പോവുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം വയനാട് മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.